അപ്പൊ ഗൈസ്, നമ്മള് കുളിച്ച സ്ഥലത്തിന്റെ മുകളിലത്തെ വശം ഉണ്ടോ? നമ്മള് ഇതിന്റെ താഴെയാണ് നമ്മൾ കുളിച്ച വശം. അപ്പതേ അതിന്റെ മുകളിലത്തെ വ്യൂ ആണ്ട്. എന്ത് രസമാണെന്ന് നോക്കി, അടിപൊളി സ്ഥലമുണ്ടോ? അടിപൊളി സ്ഥലം അല്ല വാഗമണ്. വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വെള്ളവും നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ ഡേഞ്ചറും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെള്ളവും ആംബിയൻസും അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടും അടിപൊളി. ഞങ്ങളിപ്പം ഏകദേശം 3:30-4 മണി അടുത്ത് ആകാറായി.
3:30 ആയി. അപ്പോ ഈ സമയത്താണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഗൈസ്, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഏകദേശം 3:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെ, നല്ല അടിപൊളി ബ്രെഡ് ഓംലേറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ കുരുമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതെ, കണ്ട ഇത് നമ്മുടെ ഇവിടുത്തെ ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടോ നമുക്ക് വേണ്ടിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നേക്കണം കേട്ടോ. എന്തായാലും അടിപൊളി. ചേച്ചി പേരെങ്ങനെയായിരുന്നു? അമ്മിണി. ചേട്ടൻ വരും സുകുമാരൻ. അപ്പൊ അമ്മിണി ചേച്ചിയും സുകുമാരൻ ചേട്ടനും ആണ്ടോ നമുക്ക് വേണ്ടിട്ട് ഫുഡ് റെഡിയാക്കി തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി. ഓക്കേ ചേച്ചി, അതെ നമ്മുടെ പ്രോ ഇവിടെ ഉണ്ടട്ടാ. കഴിച്ച ദിലീപേട്ടൻ കഴിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട്? സൂപ്രധാനം. വിശന്നിരിക്കണോണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായത്, കണ്ണടയൊക്കെ വെച്ചിട്ടേ കഴിക്കുള്ളൂന്നാ തക്കു. എടാ ഒരു പീസ് ഞാനും കഴിക്കട്ടോ. അപ്പൊ ഗൈസ്, ഞാനും ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. നോക്കട്ടെ, കുരുമുളക് ഇട്ടുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി ഇവിടെ നിന്നും നമ്മൾ യാത്ര ആവണേ കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോണേന് എന്റെ ഫോണിന്റെ ചാർജ് ഏകദേശം തീർന്ന് എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടോ. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് നീങ്ങാം. അത്യാവശ്യം വണ്ടികളും ഇനിയും ഇനിയും വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി. ഇപ്പൊ ഗൈസ്, ഇതേ പുലിക്കുട്ടന്മാര് കിടക്കുന്ന പോലെ കിടക്കണുണ്ടോ. അതെ, ഇവിടെ വേറെയും വണ്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം എന്താ കണ്ട, കുറെ പേര് സ്പട്ടികൊക്കെ കണി നിൽക്കുന്നുണ്ട്. പുലിക്കുട്ടന്മാരാണ്ടോ നോക്കിയേ. ഇവിടുത്തെ ഹൈ റേഞ്ചൊക്കെ കയറണമെങ്കിൽ ഇവന്മാരൊക്കെ തന്നെ വിചാരിക്കണം, എന്നാലേ നടക്കുള്ളൂ ഹൈ റേഞ്ചൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ. എന്തായാലും നമ്മുടെ വണ്ടി അതെ ഇവിടെ കിടക്കണണ്ട പുലിക്കുട്ടന്മാര്. അല്ല ഇങ്ങനെ ക്രോസ് ചെയ്ത് ഡബിൾ ക്രോസ് ചെയ്ത് പിടിക്കാൻ പറ്റും. ആ അതെ, ആ മതി, എനിക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ള. അയ്യോ അയ്യോ, വിട്ടോ വിട്ടോ വിട്ടോ, കുഴപ്പമില്ല. അപ്പിടുത്തോണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ചത്തുവേന. ആ ഇതായിട്ട് ഭൂമിയുണ്ട്.
Ravi and Donald Doughton. ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന വിഷ്വലിൽ കാണുന്ന ആ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ,
സിനിമയിലൊക്കെ വന്നു. പാവാടയും പിന്നെ ഏതൊക്കെയായിരുന്നു ഒപ്പം ഒപ്പം മന്ദാരം മന്ദാരം പിന്നെ എന്റെ മാതാവേ കാവൽ സുരേഷ് ഗോയിയുടെ പുതിയ പടം കാവലിനകത്തുണ്ട്. അപ്പോ ആ വീടൊക്കെയാണ് ഈ കാണുന്ന ചേട്ടാ. തൊട്ടിപ്പുറത്ത് കാണുന്ന വീട് നമ്മുടെ സുനീഷ് ഏട്ടന്റെ വീടാണ് കേട്ടോ. തൊട്ടിപ്പുറത്ത് കാണുന്നത് ആ കാണുന്ന ജീപ്പും സുനീഷ് ഏട്ടന്റെ തന്നെയാണ് കേട്ടാ. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ട് ആരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും സുനീഷ് ഏട്ടന്റെ അടുത്ത് പേര് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ സുനീഷ് ഏട്ടൻ പരിചയപ്പെടുന്ന എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ദേ നമ്മൾ ഇവിടെ നിന്ന് പോണേ കേട്ടോ. അപ്പൊ സുനീഷ് ഏട്ടന്റെ വീടും കാണാൻ പറ്റി നമുക്ക്. അടിപൊളി, എന്തായാലും അടിപൊളി മെമ്പറാണ്ട്. നമ്മൾ ഇത്രയും നേരം ഏകദേശം ഒരു 4-4.5 മണിക്കൂറൊക്കെ ആയിട്ട് സുനീഷ് ഏട്ടൻ കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കണുണ്ട്. എന്തായാലും കിടുക്ക സ്ഥലം. നല്ല കിടുക്കാച്ച സ്ഥലത്ത്, നല്ല കിടുക്കാച്ച സ്ഥലത്ത് നമ്മൾ വന്നേക്കണേ കേട്ടോ. ഒരു രക്ഷില്ല, സൈലന്റ് എന്ന് പറഞ്ഞ പിൻ ഡ്രോപ്പ് സൈലന്റ് പോലത്തെ ഉള്ളൊരു സ്ഥലം. നല്ല രസമുള്ളൊരു സ്ഥലം ഉണ്ടാ. എന്തായാലും ഓ നമുക്ക് ഈ പറഞ്ഞ പോലെ വാഗമണിലൊക്കെ ഒരുപാട് കാണാനുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ വന്നിയാണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ പരിചയമുള്ള ഒരാളായിട്ടൊക്കെ നമ്മളിങ്ങനെ വന്നിയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ സുനീഷ് ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പരിചയപ്പെട്ടതാണ്. പുള്ളി നമ്മളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഓരോരോ സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തന്നെയാണ്. എന്തായാലും അടിപൊളി സ്ഥലം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. അതെ, നമ്മൾ മാത്രമുള്ളൂ ഇവിടെ, ഇത്രയും സ്ഥലത്ത് നമ്മൾ മാത്രം കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെയാണ് സ്വർഗം എന്നും പറഞ്ഞിട്ടാണ് സാഹിത്യവും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടോ. എന്റെ പൊന്നെ, അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ കേറിയിട്ടുണ്ട് കേട്ടോ. ഇല്ലിക്കക്കല്ല, ഓ ഇല്ലിക്കക്കല്ലേ. അപ്പൊ അതെ
നമുക്ക് ചെറിയൊരു പൊടിമുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മി പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്ട. അപ്പൊ നമ്മളെ ഈ സംഭവങ്ങളെല്ലാം വളരെ അടിപൊളിയായിട്ട് കാണിച്ചു തന്നിട്ട് സുനീഷ് ചേട്ടന് ഒരു ബിഗ് ഹാൻഡ്സ് സല്യൂട്ട് കേട്ടോ. അത് അടിപൊളി. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യണ ഒരു കാര്യം ഉണ്ടോ? ആ അല്ല, വാഗമൺ വന്നെയാണെങ്കിൽ എന്തായിട്ടുണ്ടെങ്കിലും സുനീഷ് ചേട്ടനെ കാണുക. സുനീഷ് ചേട്ടൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യട്ടോ. നോക്കി ഓപ്പോസിറ്റ് ഇല്ലേ, ഏതാണ് വീട് കാണുന്നത്? ജോസഫ് സിനിമ ആക്സിഡന്റ് ആവുന്ന കാർ വരുന്നില്ലേ, ഓക്കെ ഓക്കെ ഓക്കെ, അവിടെയാണ് ജോസഫ് സിനിമയിൽ ആക്സിഡന്റ് നടക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറം കാണുന്ന പക്ഷി പാതാളം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സൂയിസൈഡ് പോയിന്റ് ആണ് ആമല. ആമല ടോപ്പ്. ഓക്കെ, ഏറ്റവും വലിയ സൂയിസൈഡ് പോയിന്റ് നടന്നു പോയിന്റ് കുരിശുമല എന്ന് പറയും ഞങ്ങള്. പുള്ളിക്കാനം കുരിശുമല. ഓ, വാഗമൺ കുരിശുമല. കുരിശുമല കുരിശുമല ചെറിയൊരു കുരിശുണ്ട് അവിടെ, അതാണ് കുരിശുമല. വാഗമണിലെ ഹൈയസ്റ്റ് സൂയിസൈഡ് പോയിന്റ് അതാണ്. ഇവിടെ വേറെ പല കുരിശുമലയും ഉണ്ടെങ്കിലും അത് പുള്ളിക്കാനം കുരിശുമല ഭയങ്കര സൂയിസൈഡ് പോയിന്റ് ആണ്. കണ്ടാ, നമ്മ മഴയത്താണ്ട നിക്കണത്. ചെറിയ പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം വരുന്നിട്ടിന്ന്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതും എനിക്ക് പേര് ഇടക്ക് പണിയിട്ടു. അപ്പൊ സുനീഷ് ഏട്ടന്റെ കാണാൻ പറ്റിയതും ഇതെല്ലാം ഓരോരോ നമ്മളുടെ ഇന്നത്തെ ദിവസത്തെല്ലാം അക്കായിരുന്നു കേട്ടോ. ഇത് അവരവിടെ പോയിരുന്നു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കണേ. ഓക്കെ, നമ്മളുടെ കൂടെ ഇത്രയും നേരം നിന്ന് നല്ല അടിപൊളിയായിട്ട് കട്ട കമ്പനിയായി എന്ന് പറഞ്ഞ കട്ട കമ്പനിയായി നമുക്ക് ഇവിടെ ഇനി എപ്പോ വന്നിട്ടുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്ത് നമ്മളോട് ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്നും ആദ്യം പേരൊന്നും കാണിച്ചു തരുന്ന എനിക്ക് തോന്നണല്ലോ, ആദ്യം പേരൊന്നും കാണിച്ചു തരുന്നുള്ളത്. അപ്പൊ എന്തായാലും എക്സ്ട്രാ പോയിന്റ് ആണ് വാഗമൺ ചാർജ് അതാണ് അതാണ്. അപ്പൊ നമ്മള് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പറയണല്ലോ കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സുനീഷ് ചേട്ടൻ ഒരു ആക്ടറും കൂടിയാണ്. നല്ല രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ സിനിമയിലും സീരിയലിലൊക്കെ ആയിട്ടൊക്കെ കാണിച്ച് ഫേസ് കാണിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു സെലിബ്രിറ്റിയും കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും വീണ്ടും പറയണേണ്ടോ, സത്യം പറഞ്ഞ എൻ്റെ സന്തോഷം കൊണ്ടാണ് അത്രയും ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കുന്നുണ്ട് പുള്ളി. ഇപ്പൊ എന്തായാലും അടിപൊളിയാണ്ട. നിങ്ങൾ വന്നെയാണെങ്കിൽ പുള്ളിനെ കാണാം കേട്ടോ. ബാക്കി എല്ലാം പുള്ളി നോക്കിക്കോളും, അത്ര ഉള്ളു എനിക്ക് പറയാം. ഗൈസ്, അപ്പൊ നമ്മൾ ഈ കാണുന്ന സ്പോട്ടിലാണ്ട് മറ്റേ ജോസഫിന്റെ ആ ഒരു ആക്സ്. ഇത് ഇതിലെയാണ് ദൃശ്യം ടൂവില് ബോളറോ മറ്റേ ഇത് എല്ലുകൂടുമായിട്ട് മോലാൽ ചെല്ലുന്ന സ്ഥലം. ഓക്കെ ഓക്കെ ഓക്കെ. ദൃശ്യം പിന്നെ കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലെ അഴകെ ആ പാട്ടില്ലേ, അതിൽ ആദ്യത്തെ ജീപ്പ് പോകുന്ന വഴി. ഗവി പടം, ഗവി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ ഒരു സിനിമയാണ്. അതാ അവിടെ അച്ചാർ കമ്പനി കാണുന്ന അവിടെയാണ് ആക്സിഡന്റ് നടക്കുന്നത്. തീകത്തുന്നത് രണ്ട് വണ്ടി സൈഡ് കൊടുക്കുമ്പോൾ തീകത്തത്തില്ല, അത് അവിടെയാണ് ആദ്യത്തെ ഷൂട്ടിംഗ് സിനിമ എന്ന് പറഞ്ഞ മാസ്റ്റേഴ്സ്. ഈ സംഭവം സിനിമയൊക്കെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്ടോ ഈ സുനീഷ് ചേട്ടൻ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഇന്ദ്രജിത്തിന്റെ പത്താം വളവ് എന്ന് പറഞ്ഞ ഒരു ഷൂട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട്, ഈ വളവിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്തായാലും ദേ ഇവര് കേറിക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ നടന്നേക്കുന്ന ഒരു സ്ഥലത്ത് സുനീഷ് ചേട്ടൻ കൊണ്ടുവന്ന് എത്തിച്ച്. ഏ, സില്ലിക്കൽ കല്ലാണ് നേരെ ഓപ്പോസിറ്റ്, അവരുടെ നേരെ പുറകിൽ കാണുന്നത് ഇല്ലിക്കൽ കല്ലാണ്ടാ. പക്ഷെ എന്താ അല്ലേ, ഇല്ലിക്കല് നോക്കിക്കണ്. അതാണ് അതാണ് അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് എല്ലാവരും അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കും, ഇല്ലിക്കൽ കല്ലിൽ ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നു, നമ്മളിവിടുന്ന് ഇല്ലിക്കൽ കല്ലിലേക്ക് നോക്കുന്നു. ലക്ഷ്മി പറയുന്നത് ഇല്ലിക്കൽ കല്ലിലേക്ക് നോക്കുന്നു. വോയിസ് എത്തിയിട്ടുണ്ടാന്നറിയില്ല, അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടാ. ഓക്കെ.